ശരിക്കും ഓണമായിട്ടില്ലെങ്കിലും നമ്മളൊരു പായസം മേള നടത്തുവാണ്. ഇതൊരു പായസം ചലഞ്ചാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ പല സ്ഥലങ്ങളുമായിട്ട് ഒരു ചലഞ്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 13 വാർപ്പുകളിലായിട്ട് നമ്മൾ 5000 ലിറ്റർ പായസമാണ് നാളെ പ്രിപ്പയർ ചെയ്യുന്നത്. 5000 ലിറ്റർ പായസം ഒരു വലിയ സംഭവമൊന്നുമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതിയ വീട് വയ്ക്കുന്നതിനും അവർക്കുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ DYFE കോട്ടയം ജില്ലയിൽ നടത്തിയിട്ടുള്ള ഒരു പായസ ചലഞ്ചിൻ്റെ വീഡിയോ ആണിത്. ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളാവുന്ന ഒരു സഹകരണമെന്ന രീതിയിലാണ് നമ്മളും ഈ പായസ ചലഞ്ചിൽ ഒപ്പം നിൽക്കുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ലിറ്റർ പായസമാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട വാർപ്പുകളിൽ അതാത് അളവിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 1500 നാളികേരം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 13 വാർപ്പുകളിലേക്ക് 13 ബിരിയാണി ചെമ്പുകളിൽ നമ്മൾ അടയെടുത്ത് വേവിച്ച് തണുക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതായത് ഓരോ വാർപ്പിലും എടുക്കുന്ന പായസത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അട നമ്മൾ വേവിച്ച് എടുത്ത് തണുപ്പിക്കാനായിട്ട് വയ്ക്കുന്നത്. രാത്രി തന്നെ അട വേവിച്ച് തണുപ്പിക്കാനായിട്ട് വയ്ക്കും. നമ്മൾ രാവിലെ 2 മണിക്ക് തന്നെ നമ്മൾ പായസത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങുകയാണ്. ഈ കാണുന്ന തേങ്ങ മുഴുവൻ ചുരണ്ടിയെടുത്ത് അല്ലെങ്കിൽ പാലെടുത്താൽ മാത്രം പോരാ, നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ പാക്കറ്റിലുള്ളത് വാങ്ങിച്ചും വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നാളികേരത്തിൻ്റെ വലുപ്പം കുറവാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പാലിൻ്റെ അളവും കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിരകി വച്ചേക്കുന്ന തേങ്ങയുടെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പിഴിഞ്ഞ് പാലെടുക്കുകയും ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ 1/2 പാല് പിഴിഞ്ഞെടുക്കും, അതിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ 2/2 പാലാണ് അതിന് പിഴിഞ്ഞെടുക്കും. ഈ 2/2 പാലാണ് നമ്മൾ ആദ്യം നമ്മൾ പായസത്തിൻ്റെ പ്രിപ്പറേഷനിൽ ചേർക്കുന്നത് കേട്ടോ. ഈ പൊതുവേ ബൾക്ക് ഓർഡറിൽ നമ്മൾ പായസം പാകം ചെയ്യുന്ന സമയത്ത് ഇത് വിളമ്പേണ്ട സമയം അല്ലെങ്കിൽ എത്തിക്കേണ്ട സമയം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രാവശ്യം ഒരേ വാർപ്പിൽ പായസം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പരമാവധി 1-2 പ്രാവശ്യം മാത്രമേ നമുക്ക് ഒരു വാർപ്പിൽ നമുക്ക് പായസത്തിൻ്റെ കൂട്ട് കൂട്ടാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ രാത്രി 2 മണിക്ക് തുടങ്ങിയ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ രാവിലെ 8:30 ആയപ്പോഴാണ് തീർന്നത്. അങ്ങനെ തേങ്ങാപ്പാലും പശുപാലും ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും മണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ചേർന്നിട്ടുള്ള അടപ്രഥമം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോ അളവ് കൂട്ടി വരുന്നതനുസരിച്ച് തന്നെ നമ്മൾ പകർത്തി മാറ്റുകയാണ് ഇവർക്ക് കൊണ്ടുപോകാനായിട്ട്. പല യൂണിറ്റുകളിലായിട്ട് പല സ്ഥലങ്ങളിൽ ഇവർ പായസം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത് ഒരു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, മറിച്ച് ഈ ഒരു മഹാദുരന്തം കീഴ്മേൽ മാറ്റിമറിച്ച വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കണം നമ്മൾ. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളുമായിട്ട്. നന്ദി, നമസ്കാരം.